ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും മികച്ച അത്ലറ്റുമാരിൽ ഒരാൾ. തൻ്റെ 36-ാം വയസ്സിലും 20-കാരൻ്റെ കായികശേഷിയും ഫ്ലെക്സിബിലിറ്റിയും കാത്തു സൂക്ഷിക്കുന്ന കഠിനാധ്വാനി. തൻ്റെ പരിശ്രമങ്ങളിലൂടെ ഭൂഗോളത്തിൽ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ച സൂപ്പർ ഹ്യൂമൻ. 90 മിനിറ്റിൻ്റെ ഫുട്ബോൾ എന്ന മഹാപ്രതിഭാസത്തിൽ മായജാലം സൃഷ്ടിക്കുന്ന മാന്ത്രികനായ കളിക്കാരൻ. തൻ്റെ നിശ്ചയദാർഢ്യത്തിനു പുറമെ അയാളെ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങളാണ് ഡയറ്റും ഫിറ്റ്നസ് പ്ലാനും. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയതിനു പുറമെ തന്നെ സഹതാരങ്ങളൊക്കെയും തങ്ങളുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 90 മിനിറ്റ് മാത്രമുള്ള മത്സരത്തിന് മുൻപുള്ള കാലയളവിലാകെയും അദ്ദേഹം പിന്തുടരുന്ന കഠിനാധ്വാനവും ഭക്ഷണക്രമവും നമ്മളെ ഞെട്ടിച്ച് കളയുന്നവയാണ്. ആരോഗ്യത്തെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഈ മനുഷ്യന് എതിരാളികൾ കാണില്ല. നമുക്കറിയാം, അദ്ദേഹം തൻ്റെ പല ഇൻ്റർവ്യൂകളിലും പ്രസ് കോൺഫറൻസുകളിലും ഫാസ്റ്റ് ഫുഡുകളോടും കൂൾ ഡ്രിങ്കുകളോടുമുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. 2021 യൂറോകപ്പിൽ ഹംഗറിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ മുന്നിൽ വച്ച കൊക്കോകോള കുപ്പികൾ എടുത്തു മാറ്റി വെള്ളമാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞ സംഭവം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കൊക്കോകോളയ്ക്ക് കൂടെ സ്പോൺസർഷിപ്പുള്ള ടൂർണമെൻ്റ് ആയിരുന്നു അതെങ്കിലും ഒട്ടും ഭയമില്ലാതെ ആരോഗ്യകാര്യങ്ങളോടുള്ള തൻ്റെ പരിഗണന ശക്തമായി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ശേഷം ഏകദേശം 400 കോടിയുടെ നഷ്ടമാണ് കൊക്കോകോളയ്ക്ക് ആഗോള മാർക്കറ്റിൽ സംഭവിച്ചത്. ഇതിൽ നിന്ന് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ആളാണെന്നും വ്യക്തമാക്കപ്പെട്ടു. രുചിക്ക് മുകളിൽ ആരോഗ്യത്തിന് സ്ഥാനം കൊടുക്കുന്ന ഇദ്ദേഹം തൻ്റെ കുടുംബത്തെയും അനാവശ്യ ഭക്ഷണങ്ങളിൽ നിന്ന് അകറ്റി നിർത്താറുണ്ട്. ദിവസത്തിൽ 6 നേരം ഭക്ഷണം കഴിക്കുന്നയാളാണ് റോണോ. 6 നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് ഏകദേശം 3200 കലോറിയാണ് തൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത്. 2 മുതൽ 4 മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാറുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഡയറ്റീഷ്യൻസും ഉണ്ട്. ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ, മുട്ടയുടെ വെള്ള, ഫ്രൂട്ട് ജ്യൂസുകൾ, യൂറോപ്യൻ ചീസ്, പാസ്ട്രി, കോഫി, അവക്കാഡോ ടോസ്റ്റ്, മറ്റെന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ വർക്കൗട്ട് പ്ലാൻ അനുസരിച്ച് ഇവയിൽ ചിലത് ഉൾപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഏതൊരു പോർച്ചുഗീസുകാരനെയും പോലെ കടൽ മത്സ്യ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഷ് ബ്രെഡിൻ്റെ കൂടെ ട്യൂണ മത്സ്യമോ മത്തിയോ ഉണ്ടാവും. ഉച്ചഭക്ഷണത്തിലേക്ക് വരുമ്പോൾ മത്സ്യം, കോഴിയിറച്ചി, പാസ്ത, പച്ചക്കറികളായ ബ്രോക്കോളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയും ഉൾപ്പെടുത്താറുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഒരു പ്രോട്ടീൻ ഷേക്ക് അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഇനി അത്താഴത്തിലേക്ക് വരുമ്പോൾ ബക്കാൽഹൗ ആ ബ്രാസ് അദ്ദേഹം പരിഗണിക്കാറുണ്ട്. കോഡ് മത്സ്യവും ഉള്ളിയും ചെറുതായി അരിഞ്ഞു പൊരിച്ച ഉരുളക്കിഴങ്ങും മുട്ട പൊട്ടിച്ചൊഴിച്ചതും ഒപ്പം ഒലിവ് കായും പച്ചയിലകളും അടങ്ങുന്ന ഈ വിഭവമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. അതിനു പുറമെ കഷ്ണം മീനിൻ്റെ വിഭവവും സാലഡും ഉണ്ടാവും. ചില സമയങ്ങളിൽ ഇവയ്ക്ക് പകരം കോഴിയുടെയോ ടർക്കിയുടെയോ ഇറച്ചിയും അല്പം ചോറും കഴിക്കാറുണ്ട്. കൂടാതെ അവസാനം തണ്ണിമത്തനും ഉണ്ടാവുന്നതായിരിക്കും. കൊഴുപ്പ് കുറഞ്ഞ യോഗർട്ടും ഒരു പഴവുമാണ് ഒരു ദിവസത്തിലെ താരത്തിൻ്റെ അവസാന ഭക്ഷണം. എന്നാൽ തൻ്റെ മത്സരങ്ങളുടെ സീസണുകളും വെക്കേഷൻ സീസണുകളും പരിഗണിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഭക്ഷണക്രമങ്ങളിൽ ആകമാനം ചെറിയ രീതിയിലെങ്കിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. എന്തായാലും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കയറുന്ന പ്രോട്ടീനും വിറ്റമിനും തീർത്തും ഒരു ശരാശരി മനുഷ്യന് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. ഇനി വ്യായാമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ കായികശേഷിയും കനവും നിലനിർത്തുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ്. 187 സെൻറ്റിമീറ്റർ ഉയരവും 85 കിലോ ഭാരവുമുള്ള താരത്തിൻ്റെ വ്യായാമ വിശേഷങ്ങളാവും നമ്മളെ കൂടുതൽ അമ്പരിപ്പിക്കുക. ആഴ്ചയിൽ 5 ദിവസവും 3 മുതൽ 4 മണിക്കൂർ വരെ അദ്ദേഹം വർക്കൗട്ട് ട്രെയിനിങ്ങിലായിരിക്കും. ഈ സമയങ്ങളിൽ തൻ്റെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ആവശ്യത്തിൽ നിലനിർത്താനാവും. അതിനുവേണ്ടി കാർഡിയോ എക്സസൈസുകളും ജിം ട്രെയിനിങ്ങും ശ്രദ്ധിക്കാറുണ്ടായാൽ ബാക്കി 2 ദിവസങ്ങളിൽ വെറുതെ ഇരിക്കുമെന്ന് ഊഹിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അന്ന് അദ്ദേഹം ഓടാനും നീന്താനും വേണ്ടി സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. നിന്ന നിൽപ്പിൽ 78 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ചാടാനും 32 മുതൽ 34 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഓടാനും അയാളെ സഹായിക്കുന്നത് മടുപ്പില്ലാത്ത ട്രെയിനിങ് തന്നെയാണ്. തിങ്കളാഴ്ചയിൽ ലോവർ ബോഡി എക്സസൈസുകൾ, അതായത് കാലുകളുമായി ബന്ധപ്പെട്ട വർക്കൗട്ടുകളായിരിക്കും. ചൊവ്വാഴ്ചയിൽ കഠിനമായ കായിക പരിശീലനങ്ങൾ ഒന്നും തന്നെയില്ല. തിങ്കളാഴ്ചയിലെ വർക്കൗട്ടിൻ്റെ വിശ്രമത്തിലായിരിക്കും. അപ്പർ ബോഡി വർക്കൗട്ടുകളാണ് ബുധനാഴ്ചയിൽ. പുഷപ്പ് പോലുള്ള പല വർക്കൗട്ടുകളും അന്നായിരിക്കും. തൻ്റെ വേഗതയെ കേന്ദ്രീകരിച്ചും കാർഡിയോവാസ്കുലർ വർക്കൗട്ടുകളുമാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ. വെള്ളിയാഴ്ചയാണ് തൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതും കോർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതുമായ വ്യായാമങ്ങൾ. വെള്ളിയാഴ്ചയിലെ വ്യായാമത്തിൻ്റെ ക്ഷീണമകറ്റാൻ വിശ്രമത്തിലായിരിക്കും താരം ശനി ദിവസങ്ങളിൽ. ആഴ്ചയിലെ അവസാന ദിനമായ ഞായറാഴ്ചയിൽ തീർത്തും കാർഡിയോ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പോർച്ചുഗീസ് നായകൻ വർക്കൗട്ടുകൾ മുഴുമിപ്പിക്കുന്നത്. തീർന്നില്ല, വർക്കൗട്ടുകൾക്ക് ശേഷം റിക്കവറി എന്നൊരു സ്റ്റേജ് കൂടി ബാക്കിയുണ്ട്.
പെർക്കസീവ് തെറാപ്പി ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് മസിലുകളെ മസാജ് ചെയ്യുന്ന ഈ പ്രവൃത്തി വേദനകളിൽ നിന്ന് പെട്ടെന്ന് മുക്തി നേടാൻ സഹായിക്കും. പരിശീലനത്തിനിടയിൽ ശരീരത്തിലെ ടിഷ്യൂകൾക്ക് സംഭവിക്കുന്ന ക്ഷതങ്ങളിൽ നിന്ന് മുക്തമാവാൻ പിന്തുടരുന്ന ഒരു പ്രവൃത്തിയാണിത്. തണുത്ത ജലത്തിൽ ശരീരത്തെ കുറച്ച് സമയങ്ങൾക്ക് വേണ്ടി ഇരുത്തുകയും അതിലൂടെ പൂർവാധികം ആരോഗ്യവാനാവുകയും ചെയ്യും. ഒരു മുഴുനീള രാത്രി ഉറക്കത്തിന് പുറമെ 90 മിനിറ്റുകളുടെ 5 കൊച്ചുറക്കങ്ങളും അദ്ദേഹം പിന്തുടരാറുണ്ട്. ഭക്ഷണവും വർക്കൗട്ടും പോലെ തന്നെ നിർബന്ധമുള്ളതാണ് മതിയായ ഉറക്കമെന്ന് നമുക്കിതിൽ നിന്നും വ്യക്തമാകും. ഇത്രയും ശ്രദ്ധയോടെ കൂടുതൽ സമയം മുടക്കി നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ മഹാമനുഷ്യൻ തനിക്ക് കീഴിലുള്ള സകല സ്ഥാനമാനങ്ങളും നേടിയെടുത്തത്. പരിശ്രമവും അച്ചടക്കവും തന്നെയാണ് തൻ്റെ നേട്ടങ്ങളെ എളുപ്പമാക്കുകയെന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നൊരു ബ്രാൻഡാണ്. എന്നാൽ ശാരീരികപരമായി എങ്ങനെ തൻ്റെ ബ്രാൻഡ് വാല്യൂ നിലനിർത്താമെന്ന് അയാൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആരോഗ്യം കൊണ്ട് 20-കാരനായ ഈ പ്രതിഭാസത്തിൻ്റെ മായാജലം ഇനിയും പുൽമൈതാനങ്ങളെ വിസ്മയിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങളുടെയും മറ്റ് ഗായക വിശേഷങ്ങളും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം.